നമസ്കാരം. ഇന്ത്യയുടെ ആയുധ കയറ്റുമതി മൂല്യം 2014 മുതൽ 6 ഇരട്ടി വർദ്ധിച്ചതായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ കണക്കുകൾ പ്രകാരം 11,607 കോടിയുടെ കയറ്റുമതിയാണ് രേഖപ്പെടുത്തിയത്. 2014-15 സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി മൂല്യം 1,941 കോടി രൂപയായിരുന്നു. 2022 മാർച്ച് 21-ഓടെ 11 കോടി രൂപയായി ഉയരുകയായിരുന്നു ഇത്. പ്രതിരോധ സഹമന്ത്രിയായ അജയ് ഭട്ട് ഇക്കാര്യം ലോക്സഭയിൽ അറിയിച്ചു. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികൾ കേന്ദ്രം നടപ്പിലാക്കിയതായും മന്ത്രി അറിയിച്ചു. യുദ്ധ സാമഗ്രികളുടെ കയറ്റുമതിക്കായുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ ലളിതമാക്കി. കയറ്റുമതി സാധ്യതകൾ പരിശോധിക്കുന്നതിനും ആഗോള ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിനുമായി DRDOയ്ക്ക് പ്രതിരോധ മേഖലാ സ്ഥാപനങ്ങളുടെ CMDകൾക്കും അധികാരം നൽകി. ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന്റെ സ്വകാര്യവൽക്കരണവും അവരുടെ 41 ഫാക്ടറികളെ 7 പൊതുമേഖലാ സ്ഥാപനങ്ങളായി മാറ്റുന്നതും കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2025-ഓടെ കയറ്റുമതി മൂല്യം 36,500 കോടിയായി ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഫിലിപ്പീൻസിലേക്ക് 2,770 കോടി രൂപയ്ക്ക് ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്തതാണ് ഇന്ത്യയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ നേട്ടം. ബ്രഹ്മോസ് മിസൈലുകളുടെയും ആകാശ് വ്യോമ പ്രതിരോധ മിസൈലുകളുടെയും കയറ്റുമതി സംബന്ധിച്ച് സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുമായി ചർച്ചയിലാണ് കേന്ദ്രം ഇപ്പോൾ.